शुक्लाम्बरधरं विष्णु शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। ഇങ്ങനെ സൗകര്യത്തിന് കിട്ടുമെന്ന് കരുതിയതല്ല, നന്നായി. വീരഭദ്രന്റെ ഭാര്യ ഇവളോട് പറഞ്ഞ രഹസ്യം എന്താണെന്ന് പറയിപ്പിച്ചിട്ടേ ഇന്ന് ഇവളെ ഇവിടെ നിന്ന് വിടൂ. എടി പഞ്ചമി, നീ ഇനി ഒരിക്കലും നമ്മുടെ മുന്നിൽ വന്ന് പിടില്ലെന്ന് കരുതിയല്ലേടി? തല്ലുകൊണ്ട് നിനക്ക് മരിക്കണ്ടെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞോ. ഇന്നലെ എന്ത് രഹസ്യമാ ആ തമ്പുരാട്ടി നിന്നോട് പറഞ്ഞേ? ഇനി നിന്നെ രക്ഷിക്കാൻ ആന വരുമെന്നൊന്നും കരുതണ്ട. ആന പോയി. ആനയെ വിക്രമൻ കാട്ടിൽ തടിവലിക്കാൻ കൊണ്ടുപോയി. അടുത്ത കാലത്തെങ്ങും വരാനും പോകുന്നില്ല. എല്ലാം നീ ഒരു അക്ഷരം വിടാതെ പറഞ്ഞേ തീരൂ. പറയടി, പറയാൻ.
ഞാൻ നിന്നോടെന്തോ ചോദിക്കാൻ വന്നല്ലോ. എന്താ അത്? പറയടി. തമ്പുരാന്റെ മനസ്സിലിരിക്കുന്ന കാര്യം ഏനെങ്ങനെ അറിയാൻ തമ്പുരാനെ? തമ്പുരാനേതാണ്ട് ചോദിക്കാൻ തുടങ്ങിയതാ. ആ അതെ, അത് പക്ഷേ എന്താണെന്ന് പെട്ടെന്നങ്ങ് മറന്നുപോയി. അത് ഓർമ്മ വരുമ്പോ ഞാൻ നിന്നോട് ചോദിക്കും. ആ വയ്ക്കോ വയ്ക്കോ വയ്ക്കോ. ആ ഡീ നിക്കടി, അതെന്താടി നിന്റെ കയ്യില്? ഏ ഒന്നുമില്ല തമ്പുരാനെ. ദേ കള്ളം പറയരുത്. ഒരു കളിപ്പാട്ടോ തമ്പുരാനെ? ആ കളിപ്പാട്ടോ ആയാലെന്താ, നമുക്കൊന്ന് കണ്ടുവിടുന്നുണ്ടോ? എടി കാണിക്കടി കാണിക്കാൻ. ഈ തമ്പുരാന്റെ സ്വബോധം നഷ്ടപ്പെട്ടെന്നാ തോന്നുന്നേ. തിരുമേനി, നമുക്കൊരല്പസമയം വിശ്രമിച്ചാലോ? പാടില്ല തമ്പുരാനെ, ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്താറായിരിക്കുന്നു. വനത്തിൽ ഒറ്റയാണ് ഇറങ്ങിയതാണെന്ന് തോന്നുന്നു. തമ്പുരാനെ, ദാ അവിടെ. അത് വിക്രമനല്ലേ, രണ്ടാം പാപ്പാൻ. അപ്പോൾ അത് ക്ഷേത്രത്തിലെ ആനയാ? ക്ഷേത്രത്തിലെ ആനയെ ഒന്നാം പാപ്പാൻ ഇങ്ങനെ കഷ്ടപ്പെടാൻ വിടൂ? ഒരിക്കലുമില്ല. ധർമ്മപാലൻ പറഞ്ഞത് ഏതോ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് തിടമ്പെടുക്കാൻ ആനയെ വിക്രമൻ കൊണ്ടുപോയിരിക്കുന്നു എന്നാണ്. വിക്രമനല്ലേ ഒന്നാം പാപ്പാനെ അങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് ആനയെ വനത്തിൽ കൊണ്ടുവന്നതാവും, പത്ത് പണം ഉണ്ടാക്കാൻ. ഈ ആന നമുക്ക് പ്രശ്നമാവൂ. ഇതിനടുത്താണ് മീനാക്ഷിയെ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്നത്. ആണോ തിരുമേനി? ഒരു കാരണം കൊണ്ടും ആന മീനാക്ഷിയെ കാണരുത്, എങ്കിൽ തീർച്ചയായും ആന പ്രശ്നങ്ങളുണ്ടാക്കും. ഒന്നാം പാപ്പാൻ കൂടെ ഉണ്ടെങ്കിൽ അതറിയണം. അതല്ല, വിക്രമൻ മാത്രമാണുള്ളതെങ്കിൽ ആനയുടെ കാര്യത്തിൽ അവന് ചില നിർദ്ദേശങ്ങൾ കൊടുക്കാനുണ്ട്. വേണമെങ്കിൽ വിക്രമനെ കൊണ്ട് ആനയെ നമുക്ക് അനുകൂലമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. അത് വേണ്ട, ഇതല്ലേ ആന, അബദ്ധമായാലോ? എന്തായാലും അവനെ തന്നെ വിളിച്ചൊന്ന് ചോദിക്കാം. എടാ വിക്രമ, ഇവിടേക്ക് വാ. ഇവിടെ അടങ്ങിയതോണം. എന്റെ പൊന്നു തമ്പുരാനെ, പൊന്നു തിരുമേനി, അടിയനൊരു ശുദ്ധ നിരപരാധിയാണേ. വലിയ ബാബ നിർബന്ധിച്ചിട്ടാ ആരും അറിയാതെ മണിയണ്ഠനെ കാട്ടിക്കൊണ്ടുവന്നത്. അധ്വാനിപ്പിച്ചിട്ട് പത്ത് പണം ഉണ്ടാക്കിക്കൊണ്ട് ചെല്ലാൻ. രക്ഷപ്പെടാൻ വേണ്ടി വിക്രമൻ ഞങ്ങളോട് കള്ളം പറയേണ്ട കാര്യമില്ല. നീ ആനയെ കൊണ്ട് അധ്വാനിപ്പിക്കുകയോ അതിനെ കൊന്നുകളയുകയോ എന്ത് ചെയ്താലും നമുക്കൊരു പ്രശ്നവുമില്ല. ഞങ്ങളെ ഇവിടെ വെച്ച് കണ്ട കാര്യം നീ മറ്റാരോടും പറയരുത്, ഒരിക്കലും പറയരുത്, മനസ്സിലായോടാ? ഇല്ല അമ്പുരാനെ, പറയില്ല. സത്യം. ഈ സത്യത്തിന് ഒരല്പം പോലും മാറ്റം ഉണ്ടാകരുത്. ഇല്ല തിരുമേനി. രണ്ട് നാഴികയ്ക്കകം ഞങ്ങൾ മടങ്ങി വരും. അപ്പോൾ ഈ ആനയും കൊണ്ട് നീ ഇവിടുന്ന് പോയിരിക്കണം. ഓ വന്നാലും തമ്പുരാനെ. ഹ്മ്.
നീ വലിയ ബുദ്ധിശക്തിയുള്ളവനല്ലേ, അല്ല മനസ്സിലായടാ. എവിടെ മണ്ടൻ, എനിക്ക് മനസ്സിലായടാ. ഒരു കാര്യമില്ലാതെ ആ ദുഷ്ടന്മാർ രണ്ടും കൂടി ഇത്ര പരവേശത്തോടെ കാട് കയറുമോ? ഇല്ല. അപ്പൊ പിന്നെ എന്തായിരിക്കും കാര്യം? മീനാക്ഷിയെ കാണാനില്ലെന്ന് പറഞ്ഞത് യവന്മാരെ പിടിച്ചോണ്ട് പോയത് തന്നെയാവും. ഈ കാട്ടിൽ എവിടെയോ ആണ് ആ കുട്ടിയെ ഒളിപ്പിച്ചിരിക്കുന്നത്, അത് തീർച്ചയാ. അവന്റെയൊക്കെ പോക്ക് കണ്ടിട്ട് ആ കുട്ടിക്ക് എന്തെങ്കിലും ദോഷം വരുമെന്നാ തോന്നുന്നേ. വരട്ടെ, എനിക്കെന്താ? പക്ഷെ ഒരു കാര്യം, രഹസ്യം സൂക്ഷിക്കണമെങ്കിലേ വിക്രമന് ചോദിക്കുന്ന ദ്രവ്യം തരണം. അവന്റെയൊക്കെ പോക്ക് കണ്ടിട്ട് ആ കുട്ടിക്ക് എന്തെങ്കിലും ദോഷം വരുമെന്നാ തോന്നുന്നേ. വരട്ടെ, എനിക്കെന്താ? പക്ഷെ ഒരു കാര്യം, രഹസ്യം സൂക്ഷിക്കണമെങ്കിലേ വിക്രമന് ചോദിക്കുന്ന ദ്രവ്യം തരണം. പോയതാ, എത്ര നേരായിട്ട് കാത്തിരിക്കുന്നു. അമ്മ വല്ലാണ്ട് പേടിച്ചു പോയി കേട്ടാ. ആ പഞ്ചമി മോള് വന്നോ? വന്നമ്മേ. ഇതെന്താ? വാ. പറഞ്ഞതുപോലെ ഞാൻ ഈ വിഗ്രഹം എടുത്തോണ്ട് വന്നു. ഇനിയും എന്ത് കഷ്ടം വേണമെങ്കിലും ഈ പഞ്ചമി സഹിക്കാം. എനിക്ക് എന്റെ മീനാക്ഷി തിരികെ കൊണ്ടു തരണം. മീനാക്ഷി അകത്തുണ്ടല്ലോ അല്ലേ? കൊണ്ടു തിരുമേനി. വരിക. എടമുത്തു, എങ്ങനെ ഉണ്ടടാ മീനാക്ഷിയുടെ സ്ഥിതി? അടങ്ങി ഒതുങ്ങി കിടക്കുകയാണോ അതോ ഒന്ന് അനങ്ങാൻ പോലും കഴിയാതെ കെട്ടിവരിഞ്ഞിട്ടിരിക്കുകയല്ലേ? ആ മീനാക്ഷി ജപിക്കുകയോ പ്രാർത്ഥിക്കുകയോ എന്നങ്ങനെ ചെയ്യാറുണ്ടോ? കരഞ്ഞു തീർന്നിട്ട് വേണ്ടേ അവള് ജപിക്കാനും പ്രാർത്ഥിക്കാനും? ജപിക്കാൻ അറിയുന്നവർ കരയുന്നതിനിടയിലും അതിന് സമയം കണ്ടെത്തിയെന്ന് വരും. മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അവളെ സശ്രദ്ധം വീക്ഷിച്ചു കൊള്ളണമെന്ന് പ്രത്യേകം പറഞ്ഞതല്ലേ? അതിനൊരു വീഴ്ചയും ഇതുവരെ വരുത്തിയിട്ടില്ല തമ്പുരാനെ. അവളുടെ ഓരോ ചലനങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ഇതുവരെ അവൾ പ്രാർത്ഥിച്ചിട്ടുമില്ല, ജപിച്ചിട്ടുമില്ല. അകത്ത് നമ്മുടെ ആൾക്കാര് സദാ കാവലുണ്ട്. കരയുന്നതിനിടയിൽ അവൾ ആരുടെയെങ്കിലും പേര് വിളിക്കാറുണ്ടോ? അമ്മേ ദേവി എന്നൊക്കെ വിളിക്കാറുണ്ട്. അതല്ലാതെ ഇതുവരെയും പ്രത്യേകിച്ച് ആരുടെയും പേര് വിളിച്ചിട്ടില്ല. തീർച്ചയാണോ? തീർച്ചയാണ് തിരുമേനി. എങ്കിൽ നീ അവളെ കൊണ്ടൊരു പേര് വിളിപ്പിക്കണം. പ്രശ്നം വരുമ്പോഴൊക്കെ മീനാക്ഷി വിളിക്കുന്നൊരു പേരുണ്ട്, കോവിലമ്മ. വിളിച്ചാലുടൻ കോവിലമ്മ എത്താറുമുണ്ട്. നീ മീനാക്ഷിയെ കൊണ്ട് കോവിലമ്മയെ വിളിപ്പിക്കണം. തിരുമേനി, അങ്ങനെ വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന ഈ കോവിലമ്മ മനുഷ്യശ്രീ തന്നെയാണോ? അവൾ ആരായാലെന്താ, മാരണബാധയോ പിശാചോ ആയിക്കോട്ടെ, നാം ഇവിടെ തന്നെ കാണും. പിന്നെ നീ എന്തിനു ഭയക്കണം? അല്ല, അത് മീനാക്ഷി വിളിച്ചിട്ട് എത്തുന്ന കോവിലമ്മയെ അപ്പോൾ തന്നെ നീ ബന്ധിക്കുകയും വേണം. എന്താടാ പറഞ്ഞത്? എത്രയും പെട്ടെന്ന് വേണം. എന്തു പറഞ്ഞിട്ടായാലും നീ മീനാക്ഷിയെ കൊണ്ട് കോവിലമ്മയെ വിളിപ്പിച്ചിരിക്കണം. കോവിലമ്മ എത്തുന്നതുവരെ ഞങ്ങൾ ഇവിടെ തന്നെ മറഞ്ഞു നിൽപ്പുണ്ടാവും. ചെല. എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നേ?
ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്തില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ? ഞാൻ പോയിക്കോട്ടെ, എന്നെ കാണാതെ അവിടെ എല്ലാരും വിഷമിച്ചിരിക്കുന്നുണ്ടാവും. വിഷമിച്ചിരിക്കട്ടെ, നിന്നെ ഇഷ്ടമുള്ളവരൊക്കെ ജീവിതകാലം മുഴുവൻ നിന്നെ കാണാതെ വിഷമിച്ചിരിക്കട്ടെ. എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നേ? മനസ്സിലായില്ല അല്ലേ? നിന്നെ കൊന്നിളയം കൊണ്ടുവന്നാണെന്ന്. നിനക്ക് വിഷമം വരുമ്പോഴൊക്കെ വിളിച്ചു വരുന്ന വൃത്തി ഉണ്ടല്ലോ. കോവിലമ്മ, അവളെ വിളിക്കടി, വന്ന് രക്ഷിച്ചോണ്ട് പോട്ടെ. ഏത് മന്ത്രമാണെന്ന് വെച്ചാ ജപിക്കടി. കോവിലമ്മയോ കൊട്ടാരത്തിലമ്മയോ വരട്ടെ. കോവിലമ്മ വരാൻ മന്ത്രമൊന്നും വേണ്ട, മനസ്സ് നൊന്ത് വിളിച്ചാ മതി. ഇപ്പൊ മനസ്സ് നൊന്തിരിക്കുകയല്ലേ, വിളിക്കടി. പറഞ്ഞിട്ടെന്താടി വിളിക്കാൻ? എന്നിട്ട് കോവിലമ്മയും കൂടെ തടവിലാക്കണോ അല്ലേ? അത് നടക്കുമെന്ന് കരുതണ്ട. കോവിലമ്മ നിങ്ങൾക്കൊരു ദ്രോഹവും ചെയ്തില്ലല്ലോ. അവിടെ നിമിത്തം വിഷമം സഹിക്കുന്നവര് വേറെ ഉണ്ടെങ്കിലോ? കോവിലമ്മ ആരെയും വിഷമപ്പെടുത്താറില്ല. കോവിലമ്മ വിഷമപ്പെടുത്തണോന്ന് ഇവിടെ പലർക്കും ഉണ്ട്, എനിക്ക് മനസ്സിലായി. അവർ തന്നെയാവും നിങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. ക്ഷമയെ പരീക്ഷിക്കരുത്. പെട്ടെന്ന് ഏതവിടെ വിളിച്ചു വരുത്തിക്കോ. ഇല്ല ഇല്ലേ, ഇല്ല ഇല്ല ഇല്ല. നിന്നെ കൊണ്ട് തന്നെ കോവിലമ്മ എന്ന് പറയുന്നവളെ ഞാൻ ഇവിടെ വരുത്തും. പ്രേതമായാലും പിശാചായാലും നിന്റെ അടുത്തേനെ ഞാൻ അവിടെ കെട്ടിയിടുകയും ചെയ്യും. നിനക്ക് വിശക്കുന്നും തലടാ. രാവിലെ മുതൽ ദാഹിച്ച വെള്ളം പോലും കുടിക്കാതെ തടി പിടിച്ചതല്ലേ നിനക്ക് വിശക്കും? ചെലപ്പോ വയറ് കത്തും. കത്തണടാ, അതെനിക്ക് കാണണം. നീ വിശന്ന് പൊരിഞ്ഞ് കറങ്ങി വീഴുന്നത് എനിക്ക് കാണണം. എന്നാലേ എന്റെ വാശി തീരൂ. അമ്പലത്തിൽ തിന്നും കുടിച്ചും സുഖമായി കഴിയുന്ന നീ വിശപ്പിന്റെ വില അറിയണം, എന്നാലേ മര്യാദ വരൂ. കള്ളം പറയാൻ പയ്യ, എനിക്ക് വിശപ്പില്ല. കാട്ടുകിഴങ്ങ് പുഴുങ്ങിയതും കാന്താരിമുളക് ചമ്മന്തിയും പിന്നെ ആവശ്യത്തിന് വാറ്റുകാര. കള്ളം പറയാൻ പയ്യ, എനിക്ക് വിശപ്പില്ല. കാട്ടുകിഴങ്ങ് പുഴുങ്ങിയതും കാന്താരിമുളക് ചമ്മന്തിയും പിന്നെ ആവശ്യത്തിന് വാറ്റുകാര. ഇതാരാ ഈ കൊടുങ്കാട്ടി പേര് വിളിക്കുന്ന ദേവിയെ? Ah!
എന്താടാ കഴിവ് കേട്ടവന്മാരെ നിങ്ങളെ കാട്ടുന്നത്? ആ കോവിലമ്മ വിളിച്ചു വരുത്താൻ പറഞ്ഞിട്ട് നീയൊക്കെ പരസ്പരം തല്ലൂടി കളിക്കുകയാണോ ചെയ്യുന്നത്? ആ മീനാക്ഷി ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ചെല്ല്, എവിടെയാണെങ്കിലും അവളെ കണ്ടുപിടിച്ച് പിടിച്ചു കെട്ടി എന്റെ മുമ്പിൽ കൊണ്ടുവരണം. ചെല്ലടാ, ഓടിടാ, ചെല്ല്, വേഗം ചെല്ല്, ചെല്ല്, ഓടാ. എല്ലാവരിലും സ്നേഹത്തിന്റെ നിറദീപമായി തെളിഞ്ഞു നിന്ന മീനാക്ഷിക്ക് വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നവർ. ആഭിചാരക്രിയകളിലൂടെ നാടുവാഴിയാകാൻ തയ്യാറാകുന്ന സുദേവൻ എന്തിനും തയ്യാറായി, ഒപ്പം ധർമ്മപാലനും കൂട്ടരും. കലിതുള്ളിയാടുന്ന ഈ കോമരങ്ങളുടെ ബന്ധനത്തിൽ നിന്നും മീനാക്ഷിയെ രക്ഷിക്കാൻ കോവിലമ്മയ്ക്കാകുമോ? കാത്തിരുന്നു കാണുക. ചെയ്തു